ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നദികളെപ്പറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. പലരും ചിന്തിക്കാറുണ്ട് PSC പരീക്ഷ ജയിക്കുന്നതേ ഒരു ഭാഗ്യം കൊണ്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ ഈ ഭാഗ്യത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. ശരിയായ അല്ലെങ്കിൽ ചിട്ടയായ താല്പര്യത്തോടു കൂടിയ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിജയം നേടാനാവൂ. കാരണം ലക്ഷങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷ ഷോർട്ട് ലിസ്റ്റിൽ കടന്നുകൂടിയാൽ പോലും സെലക്ഷൻ കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം. ഇതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ പരീക്ഷ തുടങ്ങുന്നതിന് 3 മാസം മുൻപേ എങ്കിലും താല്പര്യത്തോടുകൂടി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഗൈഡുകളിൽ കാണുന്ന പല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പഠിച്ചു തുടങ്ങുന്നതിന് പുറമേ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും പ്രത്യേകം പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ വനപ്രദേശങ്ങൾ, കേരളത്തിലെ നദികൾ, കേരളത്തിലെ ജില്ലകൾ, അങ്ങനെ തിരഞ്ഞെടുത്ത് അതിനെപ്പറ്റി കിട്ടാവുന്നത്ര അറിവുകൾ നാം നേടേണ്ടതാണ്. ഇപ്പോൾ പഴയ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ട്. അങ്ങനെ ആ വിഷയത്തെപ്പറ്റി പ്രത്യേകം പഠിക്കുമ്പോൾ ക്വിസ് ഗൈഡുകൾ നാം ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഉപകാരപ്പെടുകയും അത് പെട്ടെന്ന് ഓർക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. അതിനെപ്പറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കേണ്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലാകെ 44 നദികളാണുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. നദികളുടെ കണക്കനുസരിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകുന്ന പുഴകളെയാണ് നദികളെന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്കും അതിൻ്റെ ഉത്തരത്തിലേക്കും കടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. ഏതാണ്ട് 244 കിലോമീറ്റർ ദൂരമാണ് പെരിയാർ ഒഴുകുന്നത്. രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ, രണ്ടാം സ്ഥാനം ഭാരതപ്പുഴ. കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് കബനി നദി. കബനി നദിയാണ് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരു നദി. കേരളത്തിൽ ആകെ 44 നദികളുള്ളതിൽ 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ആ കിഴക്കോട്ടൊഴുകുന്ന 3 ഒന്ന് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. അതിൽ കബനി വയനാട്ടിൽ നിന്നും ഉത്ഭവിക്കുന്നു, ഭവാനി പാലക്കാട്ടു നിന്നുമാണ് ഉത്ഭവിക്കുന്നത്, പാമ്പാർ ഇടുക്കിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. ഏതാണ്ട് 12 നദികളോളം കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. പെരിയാറാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതും പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ്. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് പമ്പാനദിയെയാണ്. പമ്പാനദിയെയാണ് കേരളത്തിലെ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യസ്പർശമേൽക്കാത്ത 25 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ നദി. മനുഷ്യസ്പർശമേൽക്കാതെ 25 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ നദി. കാരണം കുന്തിപ്പുഴ നദി ഒഴുകുന്നത് സൈലൻറ്റ് വാലിയിലൂടെയാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത്. സൈലൻറ്റ് വാലിയുടെ മിക്ക പ്രദേശങ്ങളും വനപ്രദേശങ്ങളായതുകൊണ്ട് മനുഷ്യസ്പർശമില്ലാത്ത സ്ഥലമാണ്. ഏതാണ്ട് 25 കിലോമീറ്റർ മനുഷ്യസ്പർശമേൽക്കാതെ ഒഴുകുന്ന ഒരു നദിയാണ് കുന്തിപ്പുഴ നദി. തിരുനാവ ഏത് നദീതീരത്താണ്? തിരുനാവ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയിലാണ് തിരുനാവ സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയെ നീള നദി എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഏതാണ്ട് 16 കിലോമീറ്റർ നീളമേ അതിനുള്ളൂ. 16 കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിൽ സ്വർണനിക്ഷേപം കണ്ടെത്തിയ നദി ചാലിയാറാണ്. ചാലിയാറാണ് കേരളത്തിൽ സ്വർണനിക്ഷേപം കണ്ടെത്തിയ നദി. കേരളത്തിലെ 4 നീളം കൂടിയ നദിയാണ് ഇത് ചാലിയാർ. കേരളത്തിലെ 1 പെരിയാർ, 2 ഭാരതപ്പുഴ, 4 നദിയാണ് ചാലിയാർ. അച്ചൻകോവിലാകെ ഏതൊക്കെ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്?
അച്ചൻ കോവിലാട് ഒഴുകുന്നത് മൂന്ന് ജില്ലകളിലൂടെയാണ്. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ. ഏതാണ്ട് 128 കിലോമീറ്റർ നീളമുള്ള അച്ചൻ കോവിലാട് ഒഴുകുന്നത് പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ്. ചാലിയാകന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേപ്പൂപ്പുഴ. ബേപ്പൂപ്പുഴ എന്ന് ചാലിയാകന് അറിയപ്പെടുന്നു. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് മീനച്ചിലാക. മീനച്ചിലാകാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന ഒരു നദി. പെരിയാകിൻ്റെ പതനസ്ഥലം വേമ്പനാട്ട് കായലാണ്. പെരിയാക് ചെന്ന് പതിക്കുന്ന സ്ഥലം വേമ്പനാട്ട് കായലാണ്. ഗായത്രിപ്പുഴ എന്ന നദിയുടെ പോഷക നദിയാണ്. ഗായത്രിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഗായത്രിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മലിനീകരണം ഏറ്റവും കുറവുള്ള നദി കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറവുള്ള നദി. തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമനയാർ. കരമനയാറാണ് തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്ന നദി. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലെത്തുന്ന ഒരു പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലെത്തുന്ന ഒരു പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. പശ്ചിമഘട്ടത്തിലെ കാനം തരംഗം കുന്നുകളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് മൂവാറ്റുപുഴ. പശ്ചിമഘട്ടത്തിലെ കാനം തരംഗം തുടങ്ങിയ കുന്നുകളിലൂടെ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ വൈവിധ്യമുള്ള പുഴയാണ് ചാലക്കുടി പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ വൈവിധ്യം, വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ വളരുന്ന സ്ഥലമാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാകാണ്. പെരിയാകാണ് കേരളത്തിൻ്റെ ജീവരേഖ. കാരണം വിവിധ പദ്ധതികൾ ഈ പെരിയാറ്റിലാണ്. അതുപോലെ പെരിയാറ്റിലെ ജലം ഒരിക്കലും പറ്റുന്നതുമില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ജീവരേഖയെന്ന് പെരിയാകിനെ അറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നദി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് മയ്യഴിപ്പുഴയെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. കേരളത്തിൻ്റെ നൈൽ എന്ന് ഇത് അറിയപ്പെടുന്നു. കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ചൂർണി നദി ഏതാണ്? കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ചൂർണി നദിയാണ് പെരിയാർ. പെരിയാറാണ് കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ചൂർണി നദി. ദക്ഷിണ ഭഗീരഥി ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് കല്ലട അണക്കെട്ട്. കാവേരി നദിയിലുള്ള കല്ലട അണക്കെട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കേരളത്തിലെ ആകെ നദികൾ 11 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള കേരളത്തിലെ ആകെ നദികൾ 11. എസ് കെ പെറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. എസ് കെ പെറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. മറയൂരിലെ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. മറയൂരിലെ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഈ അറിവുകൾ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റു വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.